ജന്മം ഈ ജന്മം എന്റെ അമ്മേ, നീ എൻ കാമാക്ഷി. അയ്യോ, ഓ പ്രിയ, ഓ പ്രിയ, ഓ പ്രിയ. കണ്ണിനെ കുറിച്ചാണ് കൊറേ നേരമായി ഞാൻ ചോദിക്കണം ചോദിക്കണം വിചാരിച്ചു വെച്ചേക്കും. എന്തൊരു ഭംഗിയുള്ള കണ്ണാണ്. സത്യത്തിൽ ഇത് ലെൻസ് ആണോ? അല്ല, ലെൻസ് അല്ല നമ്മുടെ വല്ലാത്ത ജാതി എന്ന് പറയുന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിൽ ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നേരിട്ട് കാണണോ? നേരിട്ട് കാണണോ? എനിക്ക് നിർബന്ധമുണ്ട്. ആദ്യമേ എന്റെ പേരൻസിന് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമയിലേക്ക് വരുന്നതെന്ന്. അത് അപ്പൊ അത് അതൊക്കെ മാറി അവർ അക്സെപ്റ്റ് ചെയ്ത മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്തിരിക്കാനുണ്ട്. ഇപ്പോഴും പെണ്ണുങ്ങളാണ് പരദൂഷണം പറയുന്നത്. പെണ്ണുങ്ങളുടെ ഒരു കുത്തകയാണ് പരദൂഷണം എന്നൊക്കെ പറയും. പക്ഷേ ആണുങ്ങളൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പരദൂഷണം തന്നെയല്ലേ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹേ, ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഏവർക്കും കളർഫുൾ സ്റ്റോറീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ഫാമിലി മെമ്പർ കൂടിയാണ്. ആക്ട്രസ്സാണ്, സിംഗറാണ്, ആങ്കറാണ്. വെരി ബ്യൂട്ടിഫുൾ അഞ്ജു എബ്രഹാം. താങ്ക് യു. ഹലോ ചേച്ചി. ഹലോ. സുഖാണല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു നടന്ന സംഭവത്തിന്റെ തിരക്കിലാണ്. സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണ്. എങ്ങനെയുണ്ട് നടന്ന സംഭവം? ഇപ്പൊ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? നടന്ന സംഭവം ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഞാൻ നടന്ന സംഭവം കണ്ടിട്ടില്ല. കാണാണ്ടാണ് വന്നേക്കുന്നത്. അതും ചേച്ചിയിലൂടെ അറിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എന്തായാലും പടം കാണണം കേട്ടോ. പടം കാണാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് കാണാൻ പോവാണ്. എന്തായാലും അവിടെയുള്ള തിയേറ്റേഴ്സ് നോക്കണം എവിടെയാണ് നടന്ന സംഭവം. എന്തായാലും ഗിരിജയിലുണ്ട്, പിന്നെ ശോഭാ സിറ്റി മോളിലുണ്ട്. എന്തായാലും ഞാൻ പോയി കാണും. ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ തിയേറ്റർ വിസിറ്റ്. ഞാൻ കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അപ്പോ ഇന്ന തിയേറ്ററിൽ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് എന്തായാലും അഭിപ്രായം എന്തായാലും പറയൂ. എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല റിവ്യൂ ആണ് എല്ലായിടത്തും വരുന്നത്. ഒരു നടന്ന സംഭവം എന്ന രീതിയിലാണ് കഥ പോകുന്നത്. അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണോ? നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പൊതുവെ നമ്മളുടെ ചുറ്റിനുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എന്താണ് ക്യാരക്ടർ? എന്താണ് അതിൽ ചെയ്തിരിക്കുന്നത്? ക്യാരക്ടറിന്റെ പേര് സിപിഒ മായ. ഓക്കെ, സിപിഒ മായ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഓക്കെ, ട്രെയിലറിൽ കണ്ടു. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കോൺസ്റ്റബിളിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് വയ്യ. അല്ല, സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കോൺസ്റ്റബിൾ സാധാരണ നമ്മൾ കോൺസ്റ്റബിളിനെയൊക്കെ സിനിമയിൽ കാണുമ്പോ ഇത്തിരി കൂടി നല്ല തടിച്ചിട്ട് നല്ല ഹൈറ്റിലൊക്കെ ഉള്ള ആൾക്കാരെയല്ല കാണുക. സത്യമായിട്ട് കയറിയിട്ട് അധികം നാളായിട്ടില്ല. അതായിരിക്കും ഇത്ര യങ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു അവിടെ? കേസൊക്കെ ഉണ്ടായിരുന്നോ? കേസ് ഒന്ന് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിട്ട് എന്തു തോന്നി? എന്തു തോന്നി? പോലീസിൽ ചേരേണ്ടതായിരുന്നു തോന്നി. ആ സിനിമയിലൂടെ തന്നെ മനസ്സിലായി ഞാൻ ഇനി പോലീസ് വേഷം എന്തായാലും ചെയ്യുന്നു. ഇനി വേറൊരു പോലീസ് വേഷം കിട്ടിയാ ചെയ്യോ? പിന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഹയർ റാങ്കിലുള്ള ഒരു പോലീസ് വേഷം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സുരാജേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ പോലീസ് വേഷത്തിൽ പോയി ടൈപ്പ് കാസ്റ്റ് ഒന്നും അയക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു പോലീസ് വേഷം വന്നാൽ. നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ വാണി വിശ്വനാഥിന്റെ ഒക്കെ ടൈപ്പ്. അതാണോ? ഞാൻ അതൊക്കെ കണ്ട് ഫാനായിട്ടിരുന്നിട്ടുള്ള ഒരാളാ. അതുകൊണ്ട് എനിക്ക് അതുപോലത്തെ ഒരു പോലീസ് വേഷം ചെയ്യണമെന്ന് ആഗ്രഹം. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള റോള് ചെയ്യാനാണോ കൂടുതലും ആഗ്രഹം? അങ്ങനെയില്ല, സീരിയസ് ആയിട്ടുള്ളത് നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുമ്പം അത് ആൾക്കാരെ മനസ്സിലേക്ക് പതിയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മെയിൻ ക്യാരക്ടറിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതലും ആഗ്രഹം അല്ലേ? മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ആ ഒരു ടൈം എനിക്കറിയില്ല. അതിന് എന്തായാലും വരും, എന്തായാലും വരും, ഉറപ്പാണ്. ഇപ്പൊ എന്തായാലും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആങ്കർ ആയിട്ട് വന്നിരുന്ന ആള് ഇപ്പൊ എന്റെ മുമ്പിൽ സെലിബ്രിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ ആങ്കറുടെ സ്ഥാനത്തായിരിക്കുന്നത്. അപ്പൊ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒപ്പം കുറെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ
അവിടെ നിന്ന് അവർ തന്നെ വിളിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷം, ഒത്തിരി അഭിമാനവും ഉണ്ട്. അതാണ്. ഇനിയിപ്പോ സെലിബ്രിറ്റി ആയാലും ഇവിടെ ആങ്കർ ആയിട്ട് വിളിച്ചാ വരുമോ? പിന്നല്ലാതെ അത് നമ്മുടെ തൊഴിലിന്റെ ഭാഗമല്ലേ? അല്ല, ഭയങ്കര തിരക്കുള്ളൊരു സമയത്താണ് ഇവിടെ ആങ്കർ ചെയ്യാനായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുമോ? അപ്പൊ ഞാൻ അപ്പൂസിന്റെ അടുത്ത് പറയാം, അപ്പൂസ എങ്ങനെയൊക്കെയാ കാര്യങ്ങള്, ഇവിടെ തിരക്കൊക്കെ ഉണ്ട്. ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഗ്രോ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ അയ്യോ വിളിച്ചപ്പോ കിട്ടിയില്ല, വലിയ ജാടായിപ്പോയി, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്നർത്ഥം. അതെ. അപ്പൊ സുരാജേട്ടൻ, ബിജുവേട്ടൻ എങ്ങനെയായിരുന്നു, അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് രണ്ടുപേരായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം സുരാജേട്ടൻ അറിയാലോ, പൊതുവേ കോമഡി ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ വർക്ക് ചെയ്യാൻ നല്ല ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്ന ടൈപ്പാണല്ലോ രണ്ടുപേരും. കൗണ്ടർ അടിക്കുന്ന മാത്രല്ല, സുരാജേട്ടൻ, സുധീകോപ്പ, ബിജു ചേട്ടൻ, ഇവരായിട്ട് എങ്ങനെയാ? ജോണിയാണ് ചേട്ടൻ. പോലീസ് സ്റ്റേഷനിലായിരുന്നോ? പോലീസ് സ്റ്റേഷനിലായിരുന്നു കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരിൽ എല്ലാരും തന്നെ കോമഡി ഭയങ്കര അനായാസം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് നല്ല വിറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. വിചേട്ടനാണെങ്കിൽ സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ആളാ. നമുക്ക് കോമഡിയാണ് പറഞ്ഞതെന്നുള്ളത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേ കത്തുള്ളൂ. അത് നമ്മൾ ഇന്റർവ്യൂവിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്താ ചില ഇന്റർവ്യൂസിൽ മനസ്സിലാവും ആളിങ്ങനെ പറയുമ്പോഴേ. അപ്പോ ഇങ്ങനെ കോമഡി പറഞ്ഞിട്ട് നമ്മള് ചിരിക്കുമ്പോഴും ആള് ഭയങ്കര കൂളായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോ പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരാളുടെ പോലെയോ തോന്നിക്ക. അത്രേ സീരിയസ് ഒന്നും അല്ല. പിന്നെ സുധിചേട്ടൻ, ആളെങ്ങനെയാണ്? സുജേട്ടൻ എനിക്ക് കൊറേ പാരയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. സുജേട്ടൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ, ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഡയറക്ടർ മായ പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് വന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും ഡയറക്ടർ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോ ആക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ആ സുധിചേട്ടൻ പറഞ്ഞ പോലെ ചെയ്തു. എന്താ ചെയ്യാൻ പറഞ്ഞത്? ഒരു ഡയലോഗ് പറയുന്ന പ്രസന്റേഷൻ ഈ രീതിയിൽ ചെയ്യണം എന്നാണ് സുധിചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ ഡയറക്ടർ എന്നോട് ആദ്യമേ പറഞ്ഞു തന്ന പോലെ അല്ല ഞങ്ങൾ ആ ഡയറക്ടർ അത് ആ ഡയലോഗ് ആദ്യം പ്രാക്ടീസ് പറഞ്ഞ പോലെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എന്നോട് ചോദിച്ചു, ഡയറക്ടർ വിളിച്ചു ചോദിച്ചു, മൈക്കിക്കടെ മായ പോലീസ് അവിടെ എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ സാർ സുധിചേട്ടൻ പറഞ്ഞു, സാർ പറഞ്ഞു, ആ അതൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ പോലെ വേഗം ചെയ്യുന്ന പറഞ്ഞു സാറിന്റെ ഇന്ന് എനിക്ക് വഴക്ക് കേൾപ്പിച്ചതെന്ന്. അപ്പൊ സുധിചേട്ടൻ, ഞാനോ ഞാനിപ്പോ എന്ത് ഞാൻ പറഞ്ഞില്ല. ആള് കളം മാറ്റി ചവിട്ടിയില്ല. ശരിക്കും ആളെന്താ പറഞ്ഞു ചെയ്യാനായിട്ട്? ആളെന്റെ അടുത്ത് ഡയലോഗിന്റെ ഒരു നമ്മൾ പറയുന്ന ഒരു ഡെലിവറി ചെയ്യുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റൈല് ആളെന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറയാനല്ല പറഞ്ഞേക്കുന്നത്, ഇപ്പൊ സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമായിരിക്കും ഒരു പക്ഷെ. അപ്പൊ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് വരെ ഭയങ്കര ലൈറ്റ് ആയിട്ടായിരിക്കും ഞാൻ ആ കാര്യം ആ സമയത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇങ്ങനത്തെ പാരയൊക്കെ സുധിചേട്ടൻ വെക്കുന്നുണ്ടായിരുന്നു. ജോണിച്ചേട്ടൻ പിന്നെ ചിൽ, കംപ്ലീറ്റ് നല്ല ചിൽ മൂഡിലായിരുന്നു. മൊത്തത്തില് സെറ്റ് മൊത്തം ഭയങ്കര കോമഡി ആയിരുന്നു. എൻജോയ് ചെയ്തോ? നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 16 ഡേയ്സിന്റെ ഷൂട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 16 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴത്തേനും നമുക്ക് അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ള വിഷമമായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോ ഭയങ്കര സങ്കടമായില്ല? പോലീസിന്റെ ഒക്കെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നോ? ഹാങ് ഓവർ ഉണ്ട്, കാരണം നമ്മൾ പോലീസിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ ശ്രുതി രാമചന്ദ്രൻ, ലിജോ മോൾ, അവരായിട്ടുള്ള എങ്ങനെയായിരുന്നു കോമ്പിനേഷൻ? ലിജോ മോളുമായിട്ടായിരുന്നു അധികം കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. ശ്രുതിയായിട്ട് അധികം ഉണ്ടായിരുന്നില്ല. ലിജോ മോളുമായിട്ട് രണ്ടുപേരും ഭയങ്കര ചില്ലായിട്ടുള്ള ആക്ടേഴ്സാണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. നമുക്ക് ഓൾറെഡി അറിയാം മധുരം പോലത്തെ ഒരു സിനിമ, ജയ് ഭീം പോലത്തെ ഒരു സിനിമ, അതൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിങ്ങനെ ലിജോ മോളുടെ അടുത്ത് എപ്പോഴും പറയും, ലിജോ മോൾ നോക്കിയോ ഇപ്രാവശ്യം അവാർഡ് കാണും, അവാർഡ് കാണും, അവാർഡ്. ആള് കൂടുതലും എക്സ്പ്രഷനിലൂടെയാണ് കാണിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഡയലോഗ്സ് കുറവാണെന്ന് തോന്നുന്നു. അതില് മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് എക്സ്പ്രഷനിലൂടെ ഒരു കാര്യം കൺവേ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ലിജോ മോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈസി ആയിട്ട് ആ കാര്യം ചെയ്യുന്നത് കാണുമ്പോ അത് ഇൻബോൺ ടാലന്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, ഇടുക്കിക്കാരാണ്. എങ്ങനെ അവരുടെ കൂടെ ഒക്കെ എങ്ങനെയാ? അവർ ഭയങ്കര ചില്ലൊക്കെ ആയിരുന്നോ? ഞാനൊരു വീഡിയോയില് കണ്ട ലൈവ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സെറ്റില് അനൂപ് കണ്ണനാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. അനൂപേട്ടന്റെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. ഒരു ദിവസം നമുക്ക് ലൈവ് ഫുഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ബിജേട്ടൻ നല്ല ദോശ ഓംലെറ്റ് ഒക്കെ ചുട്ട് എല്ലാവർക്കും തന്നു. അടിപൊളി പരിപാടിയായിരുന്നു. ഈ കൂടുതലും എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്? അതായത് ഈ ഈ ഫെമിനിസം അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വാക്കേ ഇല്ല അവിടെ പറയുന്നില്ല. അതായത് അവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എപ്പോഴും പെണ്ണുങ്ങളാണ് പരദൂഷണം പറയുന്നത്, പെണ്ണുങ്ങളുടെ ഒരു കുത്തകയാണ് പരദൂഷണം എന്നൊക്കെ പറയും.
പക്ഷേ ആണുങ്ങളൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും പരദൂഷണം തന്നെയല്ലേ. നമ്മള് പക്ഷേ കാറ്റഗറൈസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആണുങ്ങളെ പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഐ അഗ്രി, അതെ സത്യമാണ്. എന്റെ അനുഭൂതി ഞാൻ പറയുന്നതാണ്, രണ്ടു കൂട്ടരും പറയും, ഒരു കൂട്ടരും മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നതിനോടാണ് എനിക്ക് ഇത് കൂടുതലും. സ്ത്രീകളെ മാത്രമേ പരദൂഷണം പറയുള്ളൂ എന്ന് പറയും. പക്ഷെ ഇത് ശരിക്കും തോന്നു കാണിച്ചിട്ടുണ്ട്, ഇവര് എന്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ അതൊരു സ്ത്രീ സുഹൃത്തിനോട് പറയാൻ പോലും ചില സമയത്ത് നമുക്ക് നമ്മുടെ വീടിനുള്ളിലത്തെ കാര്യങ്ങൾ ആണുങ്ങൾക്ക് അത് ആരടുത്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം, പക്ഷെ പെണ്ണുങ്ങളത് ഉള്ളില് ഒതുക്കി ജീവിച്ചോളണം എന്നുള്ള പോലത്തെ ഒരു ഇതുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മായ അതിനകത്ത് കറക്റ്റ് ഒരു നിലപാട് എടുക്കുന്നുണ്ട്. എന്താണ് അതിന് സ്ത്രീകൾ തമ്മിൽ അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അതിലെ ഡയലോഗ്സ് ഒക്കെ അങ്ങനത്തെ ഡയലോഗ്സ് ആയിരുന്നു. എനിക്ക് എന്റെ ഡയലോഗ് ഒരു സ്ട്രോങ് ഡയലോഗ് ആയിരുന്നു. ഒന്ന് പറയാൻ പറ്റുമോ, അവര് സുഹൃത്തുക്കളല്ലേ, അവര് തമ്മിൽ അങ്ങനെ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതായത് ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം, ആണുങ്ങൾ നിങ്ങൾ ആൺസുഹൃത്തുക്കൾ കൂടുമ്പോൾ നിങ്ങൾ പലതും പറയാറില്ലേ, ഇവരും സുഹൃത്തുക്കളല്ലേ, അവര് തമ്മിൽ അങ്ങനെ സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ കണ്ണിനെ കുറിച്ചാണ്. കൊറേ നേരമായി ഞാൻ ചോദിക്കണം വിചാരിച്ചു വെച്ചേക്കും. എന്തൊരു ഭംഗിയുള്ള കണ്ണാണ്. സത്യത്തിൽ ഇത് ലെൻസാണോ? അല്ല, ലെൻസല്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കാരണമാണോ സിനിമയിലേക്ക് സെലക്ട് ചെയ്തത്? ഈ ക്യാരക്ടറിന് അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അതായത് കുറച്ച് തീക്ഷ്ണതയുള്ള കണ്ണുകളുള്ള ഒരാളെ അവർക്ക് വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്റെ കണ്ണിന് കുറച്ച് തീക്ഷ്ണത. കണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വല്ലാത്ത ജാതി എന്ന് പറയുന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിൽ ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. കണ്ണിന്റെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രണവ് ശശിധരൻ എന്ന് പറയുന്ന ആളാണ്. അതിനു വേണ്ടി മാത്രമാണോ കാസ്റ്റ് ചെയ്തത്? കണ്ണ് എന്ന് പറയുന്ന സംഭവം കണ്ടപ്പോഴാണോ കൂടുതലായിട്ട് അതിലേക്ക് കാസ്റ്റ്? എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ഞാനും പ്രണവും, പ്രണവാണ് ഇതിന്റെ ഡയറക്ടർ. പ്രണവും ഞാൻ ഇങ്ങടെ പ്രിയദർശൻ സാറിന്റെ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ D4 ഡാൻസിൽ വിന്നർ ആയിരുന്നു പ്രണവ് ശശിധരൻ. പുള്ളിയാണ് വല്ലാത്ത ജാതി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ദിവസം ഒരു കോള് വന്നു, എങ്ങനെ ഇതിൽ കണ്ണിന്റെ ഒരു സാധനം എനിക്ക് വേണം, അറബിക് ലുക്കില്. അപ്പൊ ഞാൻ ചോദിച്ചു കണ്ണ് മാത്രം മതിയോ, മുഖം വേണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു മുഖം കാണും, പക്ഷെ കണ്ണിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. അത് കൂടുതൽ കണ്ണ് കാണിക്കുന്ന എല്ലാ സ്റ്റോറീസിലൊക്കെ കണ്ണാണ് കൂടുതൽ കണ്ണ് കാണിച്ചാൽ മാത്രം പോരല്ലോ, ഞാനത് എന്നുള്ളത് ആൾക്കാർ അറിയണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കണ്ണാണ് അതിൽ കൂടുതൽ ഹൈലൈറ്റ്. എന്തൊരു ഭംഗിയാണ്, സത്യം എല്ലാവരും നല്ല രസമായിട്ട് പറയുന്നുണ്ടത്. ആ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൊറേ ആൾക്കാര് കണ്ണിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഒരുപാട് ഫോളോവേഴ്സ് വന്നു, ഒരുപാട് പേര് അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ എടുത്ത് മെസ്സേജ് ഒക്കെ അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. കുറേ മെസ്സേജസ് വന്നു. പിന്നെ കണ്ണ് കാരണമാണ് വൈറലായത്. അതെ അതെ. അപ്പൊ എനിക്കൊന്ന് വൈറലാവാൻ എന്തെങ്കിലും ഒരാഗ്രഹം. എന്റെ കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണാണെന്ന് പറഞ്ഞാലോ ആളുടെ അടുത്ത്, പ്രണവിന്റെ അടുത്താണോ? നമുക്ക് ആളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാലോ. വിളിച്ചു നോക്കാം, ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ, പ്രണവ് ശശിധരൻ അല്ലേ? എന്റെ പേര് ആതിര. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. ഞാൻ വല്ലാത്ത ജാതി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ആൽബം കണ്ടിരുന്നു. അപ്പോ അതില് ആ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, അഞ്ജു എബ്രഹാം, ആളുടെ ആ ഒരു ഐസൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറെ സീനൊക്കെ കണ്ടു. അപ്പോ ആളോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ആള് പറഞ്ഞു ആളുടെ കണ്ണ് കണ്ടപ്പോഴാണ് അതിലേക്ക് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കണ്ണും നല്ല ഭംഗിയാണ്, അപ്പൊ ഞാനത് എന്റെ കണ്ണ് ഭംഗിയാണുണ്ടല്ലോ, അപ്പൊ അത് കാരണം ഞാൻ ഒന്നും അറിയാം. എന്റെ കണ്ണ് ഭംഗിയായതുകൊണ്ട് എന്നെയും കൂടി അതുപോലെ ഏതെങ്കിലും ഒരു ആൽബത്തിൽ എടുക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അങ്ങനെ പറയരുത്, എന്റെ കണ്ണ് നല്ല ഭംഗിയാണ്, അതിനേക്കാളും ഭംഗിയാണ് എന്റെ കണ്ണ്. നേരിട്ട് കാണണോ? നേരിട്ട് കാണണോ? എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, അഞ്ജു ചേച്ചി ഇവിടെ ഇല്ല. അഞ്ജു ചേച്ചിനെ ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ടതാ. അപ്പോഴാണ് പറഞ്ഞത് ആളുടെ കണ്ണ് അത്രയും നന്നായതുകൊണ്ടാണ്, ഇഷ്ടപ്പെട്ടോണ്ടാണ് എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കണ്ണോ ഇനിയിലും നല്ലതാ, അപ്പൊ ഞാൻ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നു. എന്റെ കണ്ണ് അതിനേലും നല്ലതാണ്, അതിനേലും നല്ല തീക്ഷ്ണമായ കണ്ണുകളാണ് എന്റെ.
എനിക്കൊരു ഡൗട്ടും ഇല്ല കാര്യത്തില്. ഡൗട്ട് ഉണ്ടെന്നോ? ഇല്ല, ഡൗട്ട് ഇല്ലെന്നാണ് പറഞ്ഞ കാര്യത്തില്. സത്യമായിട്ടത് നല്ല ഭംഗിയുള്ള, വേണമെങ്കിൽ നമുക്ക് വീഡിയോ കോള് വരാം. ഞാനേ ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ ഒരു കാര്യം പറയുന്നില്ല, ഒരു കാര്യം ചെയ്യാം. പ്രണവേ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവരെന്നെ ഇന്റർവ്യൂ എടുക്കുമായിരുന്നു, അപ്പോ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തു. സുഖായിട്ടിരിക്കുന്നോ? എനിക്കോ? എനിക്ക് കണ്ണു കിട്ടാതിരിക്കട്ടെ എന്നാണോ? അതെയോ? ഓക്കെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. ആതിരയുടെ കണ്ണ് ആക്ച്വലി ഭംഗിയുള്ളതാണെന്ന് ഒന്നുകൂടെ പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരി ശരി, ഓക്കെ ഓക്കെ ശരി. പ്രണവ് ആക്ച്വലി ഭയങ്കര ടാലന്റ് ഉള്ള ഒരാളാണ്. ഡാൻസ് മാത്രമല്ല, ആളുടെ തോട്ട്സ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അറിയാലോ, ബല്ലാത്ത ജാതി പോലത്തെ ഒരു ആൽബം ഇതുവരെ കേരളത്തിൽ ഇറങ്ങി. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൽബാണല്ലേ. ഇന്ന് രാവിലെ കൂടി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിമിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്. അതെ, ഞാനത് ഞാൻ സത്യം പറയാലോ, ഞാൻ അടുത്താണ് കണ്ടത്. അത് ഇറങ്ങിയിട്ടിപ്പോ 3 weeks ഒക്കെ ആയി തോന്നുന്നല്ലേ. പക്ഷെ ഞാനത് ഒരാഴ്ചക്ക് മുമ്പാ കണ്ടത്. പക്ഷെ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അതിലെ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. റീൽസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. റീൽസ് കുറെ ഇറങ്ങി, ഞങ്ങളെ മാത്രം എടുത്തിട്ട് കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാര്. ചേച്ചി ചെയ്തിട്ടുണ്ടോ? റീൽസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ റീലായിട്ട് ചെയ്തില്ല, ഞാൻ എന്റെ ഫോട്ടോസ് എല്ലാം കൂടെ, ഷൂട്ട് ടൈമിലെ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ട് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ കുറെ നല്ല റീച്ച് കിട്ടിയ റീൽ. അതില് ഡാൻസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഡാൻസ് ഇല്ല, കോസ്റ്റ്യൂം അങ്ങനെ. ഓൺലി ഇങ്ങനെ ലുക്കാണ് ഫുള്ള് ഐസിന്റെ. ഇനി ഒരു ഫൺ സെഗ്മെന്റ് ആണ്, കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അത് ഫണ്ണായിട്ടുള്ള ചോദ്യങ്ങളാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഫൺ സെഗ്മെന്റ് ആണ്. ചോദിക്കുമ്പോ അതിന്റെ ഒരു ഉത്തരം ആ രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടന്ന സംഭവം. ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിലേക്ക് തിരഞ്ഞെടുത്ത ദിവസം സിനിമയിലേക്ക്, അത് നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കി. അത് ന്യൂ ഇയറിന്റെ അന്നൊരു പ്രോഗ്രാമിന് നിൽക്കുമ്പോഴാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഈ സിനിമയിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെന്ന്. അതൊരു നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അതല്ലാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിണ്ടാവുമല്ലോ, നല്ല ചിരി വന്നിട്ടുള്ള നല്ല ഹാപ്പി, അങ്ങനെ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് പറയുമ്പോ ഒന്നും അങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും വീട്ടിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടില് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആദ്യമേ എന്റെ പേരൻസിന് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമയിലേക്ക് വരുന്നതൊന്നും. അപ്പൊ അത് അതൊക്കെ മാറി അവർ അക്സെപ്റ്റ് ചെയ്ത മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്തിരിക്കാനുണ്ട്. അതൊക്കെ ഒരു നടന്ന സംഭവം, അതൊരു സംഭവമാണ്, അതും ഒരു സംഭവമാണല്ലേ. ഇനി അയൽവക്കാരുമായിട്ട് പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ? പരദൂഷണം ഇതിലിങ്ങനെ പറയുന്നുണ്ട് നടന്ന സംഭവത്തില്. ഉണ്ട്, പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിലല്ലല്ലോ. നമ്മള് പോലീസുകാരിയാണ്, നമ്മള് പറയാൻ പാടില്ല. അവര് പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് അയൽവക്കാരുമായിട്ട് പരദൂഷണം പറഞ്ഞു. എന്താ പറഞ്ഞേക്കണേ? അത് പറയാൻ പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ പറ്റിയിട്ട്, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് ഞങ്ങൾ രണ്ടുപേരോട് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് വേറെ ആൾക്കാരെ കുറിച്ച്. ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത്? ഇന്ന് രാവിലെ ഉപ്പുമാവ്. ഉപ്പുമാവാണ് കഴിച്ചത്? ആരാണ് ഉണ്ടാക്കിയത്? ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. ഞാൻ നടന്ന സംഭവത്തിലെ പോലെ തന്നെ ബിജു മേനോനെ ലൈലുണ്ടാക്കുന്നത്. തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ 2 മണിയെ. ഇപ്പൊ രാവിലെ നിജുവാണ് എനിക്ക് കുക്ക് ചെയ്തത്. അടിപൊളി ഉപ്പുമാവ്, നല്ല ഉപ്പുമാവ്. ഓക്കെ, ഇനി ഏതെങ്കിലും സിനിമയിൽ ഡയലോഗ് തെറ്റിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ഇന്നസെന്റിന്റെ പോലെ തോന്നക്കൽ പഞ്ചായത്തിലെ അതുപോലെ. സിനിമയില് തെറ്റിച്ചിട്ടില്ല. ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് വെള്ളി വീഴും. നമ്മള് ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഞാൻ എന്താ സെഗ്മെന്റ് എന്ന് പറയാം, അതായത് ഒരു പാട്ടിലെ ഒരു ഇടയിലുള്ള ഒരു വരികൾ ഞാൻ പറയും. വരികൾ ഒരു വേർഡ്, ഒരു സെന്റൻസ് ഞാൻ പറയും. അത് ഏതാ പാട്ടെന്ന് ചേച്ചി എന്ത് ചെയ്യണം? പറയരുത്, പാടി. എനിക്കറിയാം, പാടി പറയണം, പാടി പറയണം. ഓക്കെ, മൂന്നാറിലെ മൂവന്തിയിൽ. മൂന്നാർ
അതെ, ഏതാണ് പാട്ട്? അതിന്റെ ഫസ്റ്റ് വരി എന്താ? എന്റെ ചേലത്ത് ചെമ്പരുന്നല്ലേ, എന്റെ മാനലമായ ചന്ദ്ര തേനിക്കല്ലേ. ഓക്കെ, ചൊരിമണലിൽ. ചൊരിമണലിൽ നല്ല പരിചയമുണ്ട്. ചൊരിമണലിൽ വിജനത പാതി വഴി തേ ചൊരിമണലിൽ വാക്കറിയില്ല. അയ്യോ, ഞാൻ ആ പാട്ടിലങ്ങോട്ട് അലിഞ്ഞു പോയി. കിണുങ്ങിയോ ചിണുങ്ങിയോ, രക്ഷയില്ല, കിട്ടിയില്ല. ആലോചിച്ചു പറഞ്ഞാ മതി. കിണുങ്ങിയോ ചിണുങ്ങിയോ, കിട്ടിയോ? ഇല്ല. സന്തോഷം. ക്ലൂ, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ടോ? ക്ലൂ, എന്തെങ്കിലും ക്ലൂ? ക്ലൂ ഇല്ല. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടോ? ആ, എന്നാ പറ. നമുക്ക് മണിക്കുട്ടീനെ വിളിക്കാം, ഒരാളെ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ലൈഫ് ലൈൻ ഉണ്ട്. ലൈഫ് ലൈൻ ഉണ്ടോ? കിണുങ്ങിയോ ചിണുങ്ങി, അതിന്റെ ഇടയിലുള്ള വരിയാണത്. കിണുങ്ങിയോ ചിണുങ്ങിയോ, ആരെങ്കിലും വിളിച്ചു ചോദിക്കാനുണ്ടോ? അപ്പൂസിനോട് ചോദിച്ചാലോ. അപ്പൂസ്, അപ്പൂസ് പറ്റില്ല, വിളിച്ചു ചോദിക്കണം. അപ്പൊ ലൈഫ് ലൈൻ ഉണ്ട്, ആരെങ്കിലും വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ആ, വിളിക്കാം. നമ്മുടെ ഇവിടെ ആങ്കേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ, അവരെ വിളിച്ചാലോ? രമ്യ ചേച്ചി വിളിച്ചു ചോദിക്കാം. ആ ഓക്കെ, രമ്യ ചേച്ചി വിളിക്കാം. രമ്യ ചേച്ചി, ഹലോ. ഞാൻ അഞ്ജു എബ്രഹാം ആണ്, ആങ്കർ. സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങള് ഷൂട്ടിലാണ്. ഈ പ്രാവശ്യം ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. നടന്ന സംഭവം മൂവി റിലീസ് ആയിട്ടുണ്ട്, അപ്പൊ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് വിളിച്ച് ഇന്റർവ്യൂ എടുത്തു, എനിക്ക് ചെറിയ പണി തന്നു. ഒരു പാട്ട്, പാട്ടിന്റെ ഇടയ്ക്കത്തെ വരി പറഞ്ഞിട്ട് അത് പാട്ട് ഏതാന്ന് നമ്മള് കണ്ടുപിടിക്കണം. പാടി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരാം വരി ഏതാന്ന്. ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ? ഇടയിലുള്ള വരി. ചേച്ചിയെ പാട്ട് ഏതാന്നൊന്ന് കണ്ടുപിടിച്ച് എനിക്ക് തന്നാ മതി, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യൂ. കിണുങ്ങിയോ ചിണുങ്ങിയോ, കിണുങ്ങിയോ ചിണുങ്ങിയോ, ഇടയിലുള്ള വരിയാണ്. ഇത് പ്രാങ്കല്ല, ഇത് കിണുങ്ങിയോ ഒറിജിനൽ ആണ്. കിണുങ്ങിയോ ചിണുങ്ങിയോ എന്നുള്ളത് ഏതോ ഒരു പാട്ടിന് ഇടയ്ക്കത്തെ വരിയാണ്. അതോ ചേച്ചി, എനിക്ക് കിട്ടുന്നില്ല. വളരെ പരിചയമുള്ള പാട്ട, പക്ഷെ കിട്ടിയിട്ടില്ല ഏതാന്ന്. ഏതാ ഒരു ക്ലൂ എങ്കിലും. കിണുങ്ങിയോ ചിണുങ്ങിയോ, ക്ലൂ ക്ലൂ വേണോ? ക്ലൂ ക്ലൂ വേണോ? ആ, ദിലീപിന്റെ മൂവിയാ. ദിലീപിന്റെ അറിയില്ല. ദിലീപ് മീര ജസ്മിൻ കോംബോ. ആ, ദിലീപ് മീര ഭയങ്കര രസമുള്ള മൂവിയാ. കിട്ടി 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 കിട്ടി, കോമഡി മൂവിയാണ്, വിനോദയാത്ര. പാട്ട് കിട്ടി, പാട്ട് കിട്ടി. പാട്ട് ഏതാന്ന് ഇവരോട് പറഞ്ഞാ മതി. ഇനി ഓക്കെ ചേച്ചി, താങ്ക് യു. ബൈ ബൈ. ശരി ശരി, ഇനി അടുത്തത് ആരെ വിളിക്കും? അടുത്തത് ഞാൻ വിളിക്കാം. തൈമാസം വന്നല്ലോ സിന്ദൂരപ്പൂ പാടി ദൂരെ നീ സ്വന്തമായല്ലോ. ഇന്ദിര, മനോഹരമായ ഇല്ല കഴിഞ്ഞിട്ടില്ല. മുല്ല ബസർ, മുല്ല ബസർ. ആ, മുല്ല ബസർ, ബസർ അടിക്കില്ലേ നമ്മള്? ഹിന്ദിയാണോ? മലയാളമാണ്. മലയാളം. ക്ലൂ ക്ലൂ. ലൈഫ് ലൈൻ വേണോ? വേണം വേണം. പ്രാവശ്യം നമുക്ക് കോളിംഗ് ഇല്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കാം അല്ലേ? ഇവരോട് തന്നെ ചോദിക്കാം, ക്യാമറാമാൻമാരോട് ചോദിക്കാം. അവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു. പ്രണവേ, ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. മുല്ല ബസർ, മുല്ല ബസർ ആണ്. മുല്ല ബസർ എന്നൊരു പാട്ടിന് ഇടയ്ക്കുള്ളത്? അതെ അതെ അതെ. എന്തോ ക്ലൂ കിട്ടി.
അതിലെങ്ങനെയാ മുല്ല ബസർ? അതിലുണ്ട് വാതുക്കലെ വെള്ളരി പ്രാവ് വാക്ക് കണ്ട് മുട്ടട കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയം കടല് പ്രിയനേ നീയം കടല്. ഇതിലും മുല്ല ബസർ അവിടെ, ഞാനതാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. ഇല്ല ഇല്ല ഇല്ല, വെറുതെ പറ്റിച്ചു. നല്ല ബസർ, മുല്ല ബസർ അതിലുണ്ട്. ആ എന്നാ ഇവിടെ പാടാൻ അറിയില്ല, അത് പാടാൻ അറിയില്ല. നമുക്ക് ക്യാമറമാനെ പഠിപ്പിച്ച പാടുന്നു. കാറ്റ് പോലെ വട്ടം വെച്ച് കണ്ണിൽ മുത്തം വെച്ച് അത്തറിന്റെ കുപ്പി തുറന്നേ കിട്ടിപ്പോയി. നമ്മളെ ക്യാമറമാന് ബുദ്ധിയുണ്ട്. അടുത്തത്, അടുത്തത് എനിക്കെന്റെ ബാല്യം. എനിക്കെന്റെ ബാല്യം, എനിക്കെന്റെ ബാല്യം. ഓക്കെ, എനിക്കെന്റെ ബാല്യം ഇനി വേണം, എനിക്കെന്റെ സ്നേഹം ഇനി വേണം, തരവേണം ഈ നീലാപ്പുഴയിൽ എന്നെ ഒന്നു കാണാൻ. എത്ര നാളായി ഞാൻ കൊതിച്ചു കൊതിപ്പു ഈ മടിയിൽ വീണുറങ്ങ, എത്ര രാവിൽ ഞാൻ നിനച്ചു. ഇനി അടുത്തത് നല്ല എളുപ്പമുള്ളത് എന്തെങ്കിലും തരണം കേട്ടോ പ്ലീസ്. അടുത്തത് ഭയങ്കര എളുപ്പമുള്ളതാണ്. ശിവരാത്രി. ശിവരാത്രി, രാത്രി ശുഭരാത്രി. രാത്രി ശിവരാത്രി, രാത്രി ശുഭരാത്രി, രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ജന്മം നീ എന്നാമാക്ഷി. ഓ പ്രീ, ഓ പ്രീ, ഓ പ്രീ. പാടിയതിൽ വെച്ച് ഏറ്റവും നല്ല ഗാനം ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പാട്ട്, ഈ പാട്ടൊന്ന് പല ഇതിൽ പാടാൻ പറ്റും, മൂഡിൽ പാടാൻ പറ്റും, കരഞ്ഞിട്ട് പാടാം, പിന്നെ ഒന്ന് ദേഷ്യപ്പെട്ട് പാടാം, പല എക്സ്പ്രഷനിൽ വേണം കേട്ടോ, നല്ല എക്സ്പ്രഷൻ വേണം പാടുമ്പോ. നീ കരഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ പാട്ട് എനിക്ക് കരച്ചില് വരണം. വിതുമ്പിക്കടക്കി. ഓ പ്രിയക്ക്, ഓ പ്രിയ, സങ്കടം കാരണം എനിക്ക് പാടാൻ പറ്റുന്നില്ല. ചിരി വരണ്ട, ചിരി വരണ്ട, ചിരിക്കാൻ പാടില്ല. പാടി കഴിഞ്ഞു, പാടി കഴിഞ്ഞ. അടുത്തത് ദേഷ്യത്തില്, രാത്രി ശിവരാത്രി, രാത്രി ശുഭരാത്രി, രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ഓ ജന്മം ഈ ജന്മം, എന്റെ അമ്മേ, നീ എൻ കാമാക്ഷി. അയ്യോ, ഓ പ്രിയ, ഓ പ്രിയ, ഓ പ്രിയ. ഞാൻ പേടിച്ചു. പേടിക്കണം, ആക്ടിങ്ങിൽ വെറുതെ അല്ല സിനിമയിലേക്ക്. ഇത് കണ്ടിട്ട് എന്നെ ഇനി ആരും വിളിക്കാതിരിക്കില്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു മൂവി ആയിട്ടാണ് ഇപ്പോ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ അഭിനയിച്ചു, നല്ല റിവ്യൂസ് ആണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. അതെ, അല്ല, അതിലെങ്ങനെയാണ്, കോൺഫിഡന്റ് ആണോ അഭിനയിച്ചതിലൊക്കെ? 100% കോൺഫിഡന്റ് ആണ്. അത്ര നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു ചേട്ടൻ ഡയറക്ടർ. കൂടെ നിന്ന ക്രൂ ഒക്കെ ആണെങ്കിൽ അത്രയും സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പൊ പടം അത്യാവശ്യം നല്ല റിപ്പോർട്ട്സ് ആണ് എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. പടം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയി പടം കാണണം. ഇപ്പൊ ആങ്കറിംഗിലൂടെ തന്നെ, ഞങ്ങളുടെ ഫാമിലിയിൽ ആങ്കറിംഗിലൂടെ തന്നെ വന്നിട്ട് ഇപ്പോ സിനിമയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു സെലിബ്രിറ്റിയുടെ സ്ഥാനത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ ആങ്കർ ചെയ്യാണ്. അതെ, അതിനെന്തെങ്കിലും പറയാനുണ്ടോ? അത് സന്തോഷമുള്ള മൊമെന്റ് ആണ്, ഒരുപാട് അഭിമാനമുണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ ആൾക്കാർക്കും, അണിയർ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇങ്ങനെയുള്ള ചാൻസുകൾ ഞങ്ങൾക്ക് തന്നതിന്. ഇനിയും മുന്നോട്ട് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കണം, ഞാൻ വീണ്ടും വരും.
ഇന്റർവ്യൂ ചെയ്യാനും വിളിക്കണം, പുതിയ പടങ്ങൾ വരുമ്പോൾ പ്രൊമോഷൻ വരും. ഓക്കെ, അപ്പൊ ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ, നല്ല നല്ല റോള് കിട്ടട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.